മറുനാടൻ മലയാളി ഉടമയും ചീഫ് എഡിറ്ററുമായ ഷാജൻ സക്കറിയയുടെ ജാമ്യാപേക്ഷ തള്ളി. മറുനാടൻ മലയാളിയുടെ ചെയ്തികൾ മാധ്യമപ്രവർത്തനത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. നിശിതമായ വിമർശനമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമപ്രവർത്തകന്റെ രക്ഷയ്ക്ക് ഹൈക്കോടതിയും എത്തിയിട്ടില്ല. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഷാജന്റെ മുൻകൂർ ജാമ്യത്തിന്റെ വിധി കാത്തിരിപ്പ്. ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായ തിരിച്ചടിക്ക് ശേഷം ഇനി സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നത് വ്യക്തമല്ല. മുൻപ് എറണാകുളം ജില്ലാ കോടതിയിലും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജില്ലാ കോടതിയും ജാമ്യം തള്ളിയപ്പോൾ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയോ അറസ്റ്റ് വരികയോ ആണ് ഉണ്ടാകുകയെന്നതാണ് ഷാജന് മുമ്പിലുള്ള വഴി. ഷാജൻ സക്രിയയുടെ വക്കീലിന്റെ വാദങ്ങൾ ഹൈക്കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത്. രണ്ടാഴ്ചയോളമായി ഷാജനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘം പോലീസ് പരതുന്നു എന്നെങ്കിലും ഷാജൻ ഇപ്പോഴും ഒളിവിലാണ്. കേരളം വിട്ടതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇതിനിടെ മറുനാടൻ മലയാളിയെ അനുകൂലിച്ച് കെമാൽ പാഷ, വി ഡി സതീശൻ, കെ സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരെല്ലാം രംഗത്ത് വരികയും ചെയ്തു. മറുനാടൻ മലയാളി ഓഫീസിൽ പലതവണയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് മറുനാടൻ മലയാളി ന്യൂസിൽ റീഡറായിട്ടുള്ള സുദർശൻ നമ്പൂതിരിയെ പോലീസ് അറസ്റ്റും ചെയ്തു. ഇപ്പോൾ സുദർശൻ ജയിലിലാണുള്ളത്. ലൈംഗിക പീഡനക്കേസിലെ സ്ത്രീകളുടെ പേരും വിവരങ്ങളും ചിത്രവും വീഡിയോയും വച്ച് ഇരയ്ക്കെതിരെ വാർത്ത ചെയ്തു എന്ന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ഉണ്ടായത്. ഷാജൻ സക്രിയ ചെയ്ത വാർത്ത ദളിത് പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് ഷാജൻ സക്രിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. വ്യക്തിവൈരാഗ്യം മൂലവും ചില വാർത്തകളുടെ പേരിലും പരാതിക്കാരൻ കേസ് കൊടുത്തു എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നുവെന്നും ഷാജന്റെ വക്കീൽ വാദിച്ചു. എന്നാൽ ഷാജൻ മനഃപൂർവ്വം വ്യക്തികളെ അവഹേളിക്കുന്നുവെന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയാണ് ഇയാൾ ജീവിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പരാതിക്കാരനെ നിരന്തരം അപമാനിച്ചതിന് തെളിവുകളുണ്ട്. ഷാജൻ സക്രിയ ഒരാശ്വാസവും അർഹിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ വ്യാജവാർത്ത നൽകിയ കേസിലാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സക്രിയയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അറസ്റ്റ് തടയണമെന്ന ഷാജന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വ്യാജവാർത്ത നൽകി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്നാണ് ശ്രീനിജന്റെ പരാതിയിൽ. പട്ടികജാതി അതിക്രമം തടയൽ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ തുടരവെയാണ് ഷാജൻ സക്രിയയ്ക്ക് ഇഡി നോട്ടീസ് ലഭിച്ചത്. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന കേസിൽ ഇഡി കേസെടുത്തു എന്നതാണ് ഇഡിയുടെ നടപടിക്ക് കാരണം. മുൻപ് 40 ലക്ഷത്തോളം രൂപയുടെ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഷാജനും ഭാര്യയും ലണ്ടനിൽ പോയിരുന്നു. ഷാജൻ സക്രിയയുടെ ഭാര്യ ബോബി അലോഷ്യസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും നേടുകയുണ്ടായി. തുടർന്ന് പരിശീലനങ്ങൾക്കായാണ് യു കെയിലേക്ക് വിട്ടത്. ബ്രിട്ടനിലെ പരിശീലനം കഴിഞ്ഞ് കേരളത്തിലെ സ്കൂൾ കുട്ടികളെ പരിശീലിപ്പിക്കാനായിരുന്നു ബോബിയെ അയച്ചത്. എന്നാൽ ഇവർ നടപടിക്രമം പാലിക്കുകയും യു കെയിൽ ഏറെ നാൾ തങ്ങി അവിടെ ബിസിനസ്സും മറ്റ് ജോലികളിലും ഏർപ്പെട്ടു എന്നതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ നടപടിയെന്നും അറിയുന്നുണ്ട്. എന്തായാലും ഭരണപക്ഷവും പി വി അൻവറും ചേർന്ന് എല്ലാ രീതിയിലും ഷാജൻ സക്രിയയ്ക്കെതിരെ നീങ്ങുകയാണ്. ഒന്നല്ല നിരവധി കേസുകളാണ് ഇവർക്കെതിരെ വരുത്തിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.